ഗൈസ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. എന്റെ വീഡിയോയുടെ താഴെ കമന്റ് അടിച്ച ഒരാളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ആ കമന്റ് അടിച്ച ആളുടെ പേരാണ് ടൈലർ, അഥവാ ടിം എന്നൊക്കെ പറയും. പറയാം, ഒരു യൂട്യൂബ് ചാനലാണ്, മീൻസ് ഒരു ടൈലർ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ എപ്പോഴും എൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ ഒരു ഫസ്റ്റ് തന്നെ ആളാണ് കമൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ, ആരും അധികം കമൻ്റ് അടിക്കാത്തതുകൊണ്ട് ഫസ്റ്റ് ആൾ കമൻ്റ് അടിക്കും. എന്ന് വെച്ചാൽ നല്ല കണ്ടൻ്റ് ആണ്, നിങ്ങളുടെ ഗുഡ് കണ്ടൻറ്റ്, നൈസ് വർക്ക് ബ്രോ, ഓസം വർക്ക്, അല്ലെങ്കിൽ യു നീഡ് മോർ സബ്സ്ക്രൈബേഴ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ലൊരു യൂട്യൂബറായിട്ട് ആ ടൈലർ എന്ന് പറഞ്ഞ ഒരാളാണ് ഫുൾ ടൈം ഫസ്റ്റ് എനിക്ക് കമൻറ്റ് വരാറ്. ഞാൻ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ആദ്യത്തെ ആളുടെ കമൻറ്റ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കണ്ടൻറ് ഉള്ള വീഡിയോ ആണ്, നിങ്ങൾക്ക് മോർ സബ്സ്ക്രൈബേഴ്സ് കിട്ടും, നിങ്ങൾക്കിപ്പോൾ അത് ആവശ്യമുണ്ടെന്നൊക്കെ അവർ അങ്ങനെ ആൾ കമൻറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ആളുടെ പ്രൊഫൈൽ തൊക്കെ 240 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളാണ് അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ എനിക്ക് ഇത്രയും വലിയ സബ്സ്ക്രൈബർ ഉള്ള ആളെ എനിക്ക് ഫാനായിട്ട് കിട്ടി, ആളങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ നല്ല ആൾ, സന്തോഷമായി. അങ്ങനെ ഞാനൊന്നും ചെയ്തില്ല. ഓക്കെ, ഞാൻ രണ്ടാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ വീണ്ടും ആളുടെ കമൻറ്റ് വന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആളുടെ ചാനൽ എടുത്ത് നോക്കിയപ്പോൾ ടൈലറിനെ കാണണം, ഒരു കൈ കെട്ടിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചാനലാണ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ആൾ അധികം ഒന്നും വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, സീറോ വീഡിയോസാണ്. പക്ഷേ ആൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഒരു 214K സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഓ ചിലപ്പോൾ ആൾ ഉള്ള വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ആളിപ്പോൾ വീഡിയോ ഇടാതിരിക്കുന്ന ഒരാളാണ്, പണ്ട് സബ്സ്ക്രൈബേഴ്സ് കൂടിയ ഒരാളാണ് വിചാരിച്ചു. അങ്ങനെ എല്ലാ വീഡിയോസിനും ആൾ കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ ഓക്കെ ആളെ അങ്ങനെ വിട്ടു. പിന്നെ ഞാൻ എൻ്റെ ചേച്ചി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, ഫണ്ണി ബണ്ണി എന്ന് പറഞ്ഞു. ചേച്ചി ഇട്ട വീഡിയോയ്ക്കും അതേപോലെ ആൾ കമൻറ്റ് അടിച്ചു, ഓസം വർക്ക്. അപ്പോൾ എനിക്കെന്തോ സംതിങ് ഫിഷി പോലെ തോന്നി. എന്നാലും അങ്ങനെ നോക്കി ടൈലർ എന്ന ആളുടെ പേര് കുറച്ച് കഴിയുമ്പോൾ ഞാൻ മൂന്നാം ഇനി വീഡിയോ ഇട്ടപ്പോൾ ആളുടെ ആ ടൈലർ എന്നുള്ള പേര് മാറ്റി ആൾ ചാനലിലെ പേര് മാറ്റി ടിം എന്നാക്കി, TIM. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല. ഓക്കെ, അങ്ങനെ സംശയം തോന്നിയിട്ടാണ് ഞാൻ കമൻറ്റിങ് ബോട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കമൻറ്റിങ് ബോട്ടിന് നോക്കിയപ്പോൾ ഇതാ ഇങ്ങോരെ ഫേസും ഇങ്ങോരെ പറ്റിയൊരു വീഡിയോ ഇട്ടാണ് വേറെ ഏതോ ചാനല്. അപ്പോൾ ഞാൻ അതിനെ കുറിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു കമൻറ്റിങ് ബോട്ടാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും, ഇപ്പോൾ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെല്ലാം ഇപ്പോൾ ആള് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ബോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനെയാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് അവരുടെ വീഡിയോയ്ക്ക് ഇങ്ങനൊരു കമൻറ്റ് വരുമ്പോൾ എന്തായാലും ആളുടെ ചാനൽ കയറി നോക്കും. അങ്ങനെ നോക്കുമ്പോൾ ആ ഇത്ര സബ്സ്ക്രൈബേഴ്സ്, ആ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്ന് വെച്ച് ആ ചാനൽ നമ്മൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യും. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ കമൻറ്റിങ് ബോട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ദിവസം തന്നെ ഇത് ഒരു 10 മില്യണോളം യൂട്യൂബ് വീഡിയോസിന് ഇങ്ങനെ കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ഒരു എമർജിങ് യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ ആ ഇതാ ഒരാൾ കമൻറ്റ് ചെയ്താണ് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾ കമൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആളുടെ ചാനലിൽ കയറി വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യും. അല്ല ആൾ കൊടുത്ത ഷോർട്ട് കട്ട് സബ്സ്ക്രൈബേഴ്സിന് പോയിട്ട് ആളുടെ ആയിട്ടുള്ള ഒഫീഷ്യലായിട്ട് ചാനലിലേക്ക് അവർക്ക് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ 10 മില്യണിൽ 1 മില്യണെങ്കിലും ആൾക്കാർ ഒരേ സമയം ആളുടെ ചാനൽ വ്യൂ ചെയ്യുന്നുണ്ടാവും, അതിലൊരു 100K ആൾക്കാരെങ്കിലും ആളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഈ കമൻറ്റിങ് ബോട്ടയെ കൊണ്ട് വെറുതെ ഫ്രീ ആയിട്ട് ഒരാൾ ഒരു ടിപ്പിക്കൽ ഒരാൾ കോഡ് ചെയ്തേക്കുന്ന ഒരു ബോട്ടാണിത്. അങ്ങനെ നൈസായിട്ട് പെട്ടെന്ന് സബ്സ്ക്രിപ്ഷൻസ് കയറാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി ഇങ്ങനൊരു ബോട്ട് പോലത്തെ ഇങ്ങനെ ടൈലർ അല്ലെങ്കിൽ ടിം എന്ന് പറഞ്ഞ ഒരു ചാനൽ നിങ്ങൾ എപ്പോഴും കമൻറ്റ് ചെയ്യണമെങ്കിൽ അത് ഒരു സ്പാം കമൻറ്റാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലിൽ ഒരു കംപ്ലൈൻറ്റും വരില്ല, പക്ഷേ ആൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കമൻറ്റ് റീഡ് ചെയ്യാൻ പറഞ്ഞ ആൾക്കാരും ചിലപ്പോൾ ആളുടെ ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം ജസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആളുടെ യൂസറിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് അത് ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് നമ്മുടെ ചാനലിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ മലയാളത്തിൽ ആരും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം. പക്ഷേ എന്താ സംശയം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ യൂട്യൂബ് പോലത്തെ വലിയ കമ്പനി ഇങ്ങനെ ഒരു കമൻറ്റിങ് ബോട്ടിനെ ഡിസേബിൾ ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇങ്ങനൊരു കമൻറ്റിങ് ബോട്ട് കുറേ റിപ്പോർട്ട് പോയിട്ടുണ്ട്, പക്ഷേ ഇത് ഇപ്പോഴും ഇത് ഓട്ടോമാറ്റിക്കലി കമൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണും ചിലപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഇപ്പോൾ ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും, ടൈലർ എന്ന് പറയുന്ന ആൾ. ഞാൻ വേണമെങ്കിൽ ആളെ പിൻ ചെയ്ത് വെക്കാം ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഒരു 2-3 ദിവസം മുമ്പ് ആളുടെ പേര് ടൈലർ എന്നായിരുന്നു, ഇപ്പോൾ ആൾ അതിൻ്റെ ചാനലിലെ പേര് മാറ്റി ടിം എന്നാക്കിയിട്ടുണ്ട്. ടീ എന്ന് പറഞ്ഞൊരു എംബിളാക്കിയിട്ട് ഒരു ചാനലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് കമൻറ്റിങ് ബോട്ട് ഒരു സ്പാം ആണ്, ജസ്റ്റ് നമുക്കത് ബ്ലോക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, പിന്നെ ആൾ കമൻറ്റ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരെ ഗുഡ് ബൈ.